സമയത്ത് ഞാൻ പേര് വായിക്കുന്ന ബ്രദർ സൈമൺ മാത്യു ജോയ്, ഐ പി സി ഷാർജ വർഷിപ്പ് സെന്റർ പ്രതികരിച്ച ബ്രദർ സൈമൺ മാത്യു ജോയ്. പ്രിയ ബ്ലസ്സനും പ്രിൻസിക്കും പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. വിശേഷാൽ ബ്ലസ്സനുമായിട്ടുള്ള എൻ്റെ ബന്ധം ഏറിയ വർഷങ്ങൾ കോട്ടയം സെൻ്ററിലെ ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ ടി ജെ എബ്രഹാം. മാത്രമല്ല, മാങ്ങാനം ഭാഗത്ത് അവർ താമസിക്കുന്ന കാലയളവിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ ഗിൽഗാൽ സഭയുടെ അംഗമായി ചില വർഷങ്ങൾ അവിടെ അംഗത്വമെടുത്ത് കർത്താവിനെ ആരാധിക്കാൻ അവസരമുണ്ടായി. വിശേഷാൽ പ്രിയ ബ്ലസ്സനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മീയ കാര്യങ്ങളിൽ വളരെ സജീവമായി വിശേഷാൽ ഇന്ത്യൻ മെന്തിക്കോസ് ദൈവസഭയുടെ യൂത്ത് വിഭാഗമായ പി വൈ പിയുടെ വളരെ സജീവ പ്രവർത്തകനായി ആ കാലങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. പ്രിയ സഹോദരൻ ബ്ലസ്സനെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. എൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം ധാരാളമായി നന്മകളും അനുഗ്രഹങ്ങളും പകരട്ടെ. വിശേഷാൽ കോട്ടയം സെന്ററിലെ ശുശ്രൂഷന്മാരുടെ ആ സെന്ററിനുള്ള ബന്ധത്തിലും പ്രത്യേക ആശംസ അറിയിക്കുന്നു. ഇവിടെയുണ്ട്, അദ്ദേഹത്തിന് നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവർ ഇരുവരും ഇപ്പോൾ ഇറങ്ങിച്ചെന്ന് പ്രിയ പ്രിൻസിയുടെ പിതാവിന് ചുമനം കൊടുത്ത് പെട്ടെന്ന് കയറി വരും. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് വിവാഹജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ ബ്ലസ്സനും പ്രിൻസിക്കും ആശംസ അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്ലസ്സൻ്റെ കുടുംബത്തെ പരിചയപ്പെടുവാൻ അവസരമുണ്ടായി. പ്രിയപ്പെട്ട എബ്രഹാം പാസ്റ്ററും കുടുംബവും പാമ്പാടിയിൽ താമസിച്ച് ദൈവവേലയിൽ എന്ന സന്ദർഭത്തിൽ ഗുഡ് ന്യൂസ് ബാലലോകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ സഹകരിച്ചു. പ്രിയ ജോബിയായിരുന്നു ആദ്യത്തെ പ്രവർത്തകൻ. അതിനുശേഷം പ്രിയപ്പെട്ടവർ മാങ്ങാനത്തേക്ക് വന്ന് അവിടെ ദൈവവേലയിലായിരിക്കുമ്പോൾ ബ്ലസ്സൻ എബ്രഹാം ഗുഡ് ന്യൂസ് ബാലലോകത്തിൻ്റെ ഏറ്റവും സജീവമായൊരു പ്രവർത്തകനായിരുന്നു. അവിടെയുള്ള ശാഖയുടെ പ്രസിഡൻ്റായിരുന്നു, ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു. അനേക ചുമതലകൾ താൻ ഏറ്റെടുത്തത് ഭംഗിയായിട്ട് നിറവേറ്റത് ഞാൻ ഓർക്കുന്നു. ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും നല്ല ശാഖ എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ മാങ്ങാനും ശാഖയ്ക്ക് കഴിഞ്ഞത് ബ്ലസ്സിൻ്റെ സജീവമായ നേതൃത്വമാണ്. ബ്ലസ്സിനും പ്രിൻസിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി കുടുംബജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ന്യൂസിൻ്റെ എല്ലാ ഭാരവാഹികളുടെയും പേരിൽ എല്ലാവിധമായ നന്മകളും ആശംസകളും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവിക വ്യവസ്ഥയിലെ ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ് കുടുംബജീവിതം. എൻ്റെ ആത്മസ്നേഹിതൻ ബ്ലസ്സൻ പ്രിൻസി, ഇവർ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. സങ്കീർത്തനം വീക്കിലിയുടെ ആരംഭ നാളുകൾ മുതൽ ബ്ലസ്സൻ ഞങ്ങളോടൊപ്പമുണ്ട്. ഏറെ കഴിവുകളുള്ള പ്രിയപ്പെട്ട ബ്ലസ്സനും പ്രിയ പ്രിൻസിക്കും ദൈവം എല്ലാവിധ ആത്മീയവും ഭൗതികവുമായ നന്മകൾ അനുഗ്രഹങ്ങൾ നൽകട്ടെ. എല്ലാവിധ മംഗളങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സങ്കീർത്തനം വീക്കിലിയുടെ പേരിലുള്ള ആശംസകൾ അറിയിച്ചു. പ്രിയ സുഹൃത്തും ഷാർജ വർഷിപ്പ് സെന്ററിൽ ഒരു ആക്റ്റീവ് മെമ്പറും പി വൈ പിയുടെ ഒരു നല്ല പ്രവർത്തകനുമായ പ്രിയ ബ്ലസ്സൻ്റെ ഈ വിവാഹത്തിൽ എനിക്കും പങ്കെടുക്കുവാനും തന്നെയുമല്ല ആശംസ അറിയിക്കുവാനായി ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കും. ബ്ലസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല സുഹൃത്ത് ബന്ധം എല്ലാവരുമായിട്ട് കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. തന്നെയുമല്ല എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്റ്റും ആ കോണ്ടാക്ട് ഫേസ്ബുക്കിലൂടെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹം എന്നെ ക്ഷണിക്കുകയും തന്നെയുമല്ല അതിനേറെ സന്തോഷമുള്ളത് ഞങ്ങളുടെ ക്രിസ്തുവിൽ പ്രസിദ്ധനും അനുഗ്രഹീത ദൈവദാസനുമായിരുന്ന പാസ്റ്റർ വിൽസൺ ജോസഫിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ ഈ വിവാഹ ശുശ്രൂഷ നടക്കുകയും അദ്ദേഹം പ്രിയ ബ്ലസ്സൻ പ്രിയ പാസ്റ്റർ അതിനുവേണ്ടി ക്ഷണിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും പ്രിൻസിക്കും അതൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തന്നെയുമല്ല ഞാൻ പറയുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് നീതിയിൽ വിശ്രമിക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ പി ടി അപ്പച്ചനാണ് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തി തന്നത്. അത് ഞങ്ങൾക്ക് ഇന്നും അനുഗ്രഹമാണെന്ന് ഓർക്കുന്നത് എനിക്കേറെ സന്തോഷമുണ്ട്. തുടർന്നും മാനസികമായും ശാരീരികമായും ആത്മീകമായും ഭൗതികമായും പ്രിൻസിക്കും പ്രിയ ബ്ലസ്സനെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസയും തന്നെയുമല്ല ഷാർജ വർഷിപ്പ് സെന്ററിൻ്റെ എല്ലാ വിശ്വാസികളുടെയും പി വൈ പിയുടെയും സൺഡേ സ്കൂളിൻ്റെയും സോദരി സമാജത്തിൻ്റെയും തന്നെയുമല്ല ഇന്ന് രാവിലെ രണ്ട് പ്രിയപ്പെട്ടവരെന്നെ ആത്മാർത്ഥമായി വിളിച്ച് അവരുടെയും കൂടെ ആശംസ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏരിയ പ്രയർ നടക്കുന്നതായ ആ കുടുംബത്തിൻ്റെ പ്രിയ എബ്രഹാച്ചാൻ്റെയും പ്രിയ ജോ ബ്രദറിൻ്റെയും ആശംസ കൂടി ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ആശംസയിൽ ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ പ്രിയ ബ്ലസ്സൻ്റെയും പ്രിൻസിയുടെയും വിവാഹത്തോടനുബന്ധിച്ച
ആശംസ അറിയിപ്പാൻ ലഭിച്ച അവസരത്തിന് സന്തോഷമുണ്ട്. പ്രിയ അവറാച്ചൻ പാഷയെ ഓർക്കുമ്പോൾ പാമ്പാടി സെന്ററിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. അനേക വർഷങ്ങൾ ദൈവിക ശുശ്രൂഷകളായിപ്പാൻ അനേക വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനൊക്കെ ഇടയാക്കി തീർന്നു. അവർക്ക് അവരുടെ രണ്ടാമത്തെ മോഹനായിരിക്കുന്ന പ്രിയ ബ്ലസന്റെയും പ്രിൻസിയുടെയും വിവാഹം ഇന്ന് നടക്കുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം സകലവിധമായിരിക്കുന്ന നിലയിലും ഇന്ന് മാനിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നയിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മാനിച്ച് അനുഗ്രഹത്തോട് മുമ്പോട്ട് നീങ്ങുവാൻ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹത്തോട് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല ഞങ്ങൾ നിലനിൽക്കുന്ന ഒമ്പതാം മൈൽ ദൈവസഭയുടെയും എല്ലാവിധം വായിക്കുന്ന ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ ദിവസം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിവാഹജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബ്ലസനും പ്രിൻസിക്കും സർവകൃപാ കൃപാലുവായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു. എന്നോടൊരുമിച്ച് ചില വർഷങ്ങൾ പ്രിയ ബ്ലസൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ബ്ലസനുമായി ചേർന്ന് വളരെ അടുത്ത് ഇടപഴകാനും അനേക കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ബ്ലസൻ എപ്പോഴും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തക്കവണ്ണം അവന് ദൈവം ഒരു പ്രത്യേക ക്രിയാത്മകമായിരിക്കുന്ന പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ തക്കവണ്ണം ഒരു കഴിവ് കൊടുത്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയ മകന്റെ കുടുംബജീവിതം അവനെപ്പോഴും ഈ നിലയിൽ ദൈവത്തോട് ചേർന്ന് ധൈര്യപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോവുകയും അവനുള്ള ഉത്സാഹവും അവനുള്ള ധൈര്യവും ദൈവം അവനെ യോശുവയെപ്പോലെയോ കാലേബിനെ പോലെയോ മുമ്പോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യും എന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കുകയാണ്. പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേന്ദ്രീയ വിദ്യാലയ റബ്ബർ ബോർഡിൻ്റെയും അതോടൊപ്പം ഗാന്ധിനഗർ ന്യൂ ലൈഫ് ചർച്ചിൻ്റെ പേരിലുമുള്ള എല്ലാ നല്ല ദൈവകൃപയോടുകൂടെ ജീവിതത്തിനുള്ള മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. ദൈവം ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിന് കൂടെ ജന്മം നൽകിയ ദൈവത്തിന് മഹത്വം നൽകുന്നു. പ്രിയ ബ്രദർ ബ്ലസൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അന്ന് മുതൽ ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ മാതൃകാപരമായ ആത്മീയ ജീവിതം നയിച്ച ഒരു സഹോദരനാണ് ബ്ലസൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവം ആദാമിനെ ഹവ്വയെ നൽകുമ്പോൾ ആദാമിൻ്റെ ഇഷ്ടമൊന്നും ദൈവം ചോദിച്ചില്ല. എങ്ങനെയുള്ള സ്ത്രീയാണ് നിനക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ള, ഏത് സൗന്ദര്യമുള്ള, എങ്ങനെ ഫേസ് കട്ടുള്ള, ഇതൊന്നും ദൈവം ആദാമിനോട് ചോദിച്ചില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു രൂപം, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മുഖം ദൈവം സൃഷ്ടിച്ചിട്ട് ആദാമിന് കൊടുത്ത് പറഞ്ഞു, ഇതാണ് നിന്റെ തുണ. അങ്ങനെയെങ്കിൽ ബ്ലസൻ ഇന്ന് പകൽക്കാലം ദൈവം തുണയായി നൽകിയ പ്രിയ സഹോദരി പ്രിൻസി ദൈവ ഹിതത്തിനും ദൈവ ഇഷ്ടത്തിനും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച് നിങ്ങളെ ഒരുമിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ ആ ഒരു ചിന്ത നിങ്ങളെ രണ്ടുപേരെയും ഭരിക്കുകയും ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹകാരണമായി തീരുകയും ചെയ്യുവാൻ സ്വർഗത്തിലെ സർവ ആത്മീയ ഭൗതിക നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഫെയ്ത്ത് ലേഡീസ് ദൈവസഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. പ്രത്യേക വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ തന്നെ എന്നോട് പ്രിയ ബ്ലസൻ ഒരു കാര്യം ഓർപ്പിച്ചു. പ്രിയപ്പെട്ട എൻ്റെ പിതാവ് സൗഖ്യത്തോടെ കടന്നു വന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, അതോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചു. ആ വിഷയം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ച് ഇരുവരുടെയും പ്രത്യേകാല ബ്ലസ്സിൻ്റെ മാത്രമല്ല പ്രിൻസിയുടെ ഇരുവരുടെയും പിതാവ് ശാരീരികമായി ശോക്യമില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിലും സന്തോഷത്തോടെ അവർക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരട്ടെ. 128-ാം സംഘത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്നവർ അവർ ഭാഗ്യവാന്മാർ, നന്മ വരും. കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഭാര്യ അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും,
ദൈവത്തിന്റെ വചനത്തിൽ പിന്നെയും ആശ്രയിക്കുക. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബത്തെയും നന്ദി അറിയിക്കുന്നു. പ്രത്യേകാല ഐ പി സി വർഷിപ്പ് സെന്ററിന്റെ നാമത്തിൽ, യു എ റീജിയന്റെ നാമത്തിൽ, പത്തനംതിട്ട സെന്ററിന്റെ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ പത്തനംതിട്ട സെന്ററിന്റെ സെന്റർ പാസ്റ്റർ എന്നുള്ള നിലയിൽ അതിന്റെ നാമത്തിലുള്ള സകല ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
Mom!
No.